ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രോണിക് സർക്യൂട്ട്? ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ ഒരു ഒരു സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കാണാൻ പറ്റും. അപ്പൊ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഉപകരണത്തിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്. നമുക്കറിയാം നേരത്തെ നമ്മൾ ബാറ്ററിയുടെയും സ്വിച്ചിന്റെയും ഒക്കെ സിമ്പലുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡയഗ്രാംസ് ചെയ്യാറുള്ളത്. നമ്മൾ ഏതൊരു ഉപകരണത്തിൻ്റെയും റിപ്പയറിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മിക്കവാറും സർക്യൂട്ട് ഡയഗ്രാംസ് ആണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻസും അതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഓരോ കമ്പോണന്റിൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡയഗ്രം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ട്രേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ സിമ്പലുകൾ പഠിച്ചിരിക്കണം. സിമ്പൽ അറിയാത്ത ഒരാൾക്ക് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതൊരു സ്വിച്ചാണ്, ഇതൊരു സ്വിച്ചാണ്. അപ്പൊ ഇതൊരു സ്വിച്ചിന്റെ സിമ്പൽ ആണെന്ന് അറിയാത്ത ആൾക്ക് ഇത് മനസ്സിലാവില്ല. അതുപോലെ ഒരു ബാറ്ററി ഉണ്ട്, ബാറ്ററി എന്താണെന്ന് അതിന്റെ സിമ്പൽ കണ്ടാൽ തിരിച്ചറിയണം. ഇവിടെ ബൾബിന്റെ സിമ്പൽ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലോഡ് ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും സിമ്പലുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം സർക്യൂട്ട് ഡയഗ്രംസ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ സർക്യൂട്ട് എന്നതിന്റെ ശരിക്കും നേരെ അർത്ഥം പറയുന്നത് വഴി എന്നാണ്, അല്ല വഴി അല്ല റൂട്ട് എന്നൊക്കെ പറയും. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണുകളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു വഴിയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമുക്കറിയാം ഇവിടെ ബാറ്ററി ഉണ്ട്, ഒരു ചാർജ്ഡ് ബാറ്ററി ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ബാറ്ററിയിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നേരെ ലോഡ് വഴി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഉണ്ടായിരിക്കും, അത് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ബൾബിലൂടെ അല്ലെങ്കിൽ ലോഡിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ നല്ലൊരു സർക്യൂട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോന്നിനും വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഇലക്ട്രോണിക് സർക്യൂട്ടിനെ ഇവിടെ നമ്മൾ ബൾബ് പ്രകാശിപ്പിക്കുന്ന ഒരു സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കും. അതേസമയം നമ്മൾ ഇവിടെ ഒരു വേറൊരു മോട്ടറാണ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോട്ടറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് മോട്ടർ വർക്ക് ചെയ്യും. അങ്ങനെ ഓരോ ഇലക്ട്രോണിക് ഉപകരണവും ഇലക്ട്രോൺസ് അതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്, ആ ആക്ഷൻ എടുക്കാൻ പാകത്തിന് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണന്റുകളെ കണക്ട് ചെയ്ത് അതിലേക്ക് പവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല സർക്യൂട്ടായി മാറും. അത്തരം ഒന്നിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമ്മൾ മൂന്ന് ടേം പ്രത്യേകിച്ച് ഉപയോഗിക്കാറുണ്ട്, അത് മൂന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് ക്ലോസ്ഡ് സർക്യൂട്ട്. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഒരു ബാറ്ററി ഉണ്ട്, ബാറ്ററിയും നമ്മളൊരു ബൾബിനെ നേരെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ വരച്ച സർക്യൂട്ടിന്റെ സെയിം, ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരെ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതുപോലെ ലോഡിലൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പൊ ഇലക്ട്രോണുകൾക്ക് ഒഴുകാൻ നല്ലൊരു വഴി ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്തരം വർക്കിംഗ് സർക്യൂട്ടുകളെയാണ് നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയാം. ഇതിൽ എത്രയാണോ കറണ്ട് ഫ്ലോ വേണ്ടത് അത് കറക്റ്റ് ആയിരിക്കും, വോൾട്ടേജ് എങ്ങനെയാണോ അത് കറക്റ്റ് ആയിരിക്കും, എല്ലാം കറക്റ്റ് ചെയ്തിരിക്കുക നല്ല ഒരു വർക്കിംഗ് സർക്യൂട്ടിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന പേര് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഇലക്ട്രോണിക് അടുത്ത വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ടേം ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും. അപ്പൊ മനസ്സിലാക്കണം ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കേടില്ലാത്ത ഒരു സർക്യൂട്ടിനാണ് നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒന്നാണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ടത് ഇലക്ട്രോണുകൾ എന്ത് വേണം. ഇപ്പൊ ഇവിടെ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങനെ സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ചിലൂടെ ലോഡിലൂടെ ഇങ്ങനെ ഒഴുകണം. അതിന് പകരം ഇലക്ട്രോണുകൾക്ക് ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ നേരിട്ട് കണക്ഷൻ കിട്ടുന്നതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺസ് ഒരിക്കലും ഫ്ലോ ചെയ്തത് ഇവിടുത്തെ ഈ ലോഡിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ബൾബിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല. ഇലക്ട്രോണുകൾക്ക് നാച്ചുറൽ ആയിട്ടൊരു സ്വഭാവം ഉണ്ട്, നമുക്കറിയാം നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഡിഫറൻറ്റ് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ബാറ്ററിക്കകത്ത് നമ്മൾ അങ്ങനെ രണ്ട് പൊട്ടൻഷ്യൽ ചെയ്തതുകൊണ്ട്, പോസിറ്റീവും നെഗറ്റീവും ചെയ്തതുകൊണ്ട് അവ തമ്മിൽ ബൾബ് വഴി ഒരു കണക്ഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ലോഡ് വഴി കണക്ഷൻ കിട്ടുമ്പോൾ ലോഡിലൂടെ ഫ്ലോ ഉണ്ടാവുന്നു. അപ്പൊ ലോഡിലൂടെ അല്ലാതെ നേരിട്ടൊരു വഴി കിട്ടിക്കഴിഞ്ഞുണ്ടാവും. ഇവിടെ ഈ സർക്യൂട്ടിൽ അതാണ് കാണിക്കുന്നത്, ഇങ്ങനെ വന്നിട്ട് ഈ രണ്ട് വയറുകൾ തമ്മിൽ ഇങ്ങനെ മുട്ടിപ്പോയാൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ ആയിരിക്കും പിന്നെ ഒഴുകുന്നത് അല്ലേ. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ശരിക്കും നേരത്തെ ലോഡിലൂടെ ഇലക്ട്രോണുകൾ ഒഴുകുന്നതിന് പകരം അവർക്ക് നേരിട്ട് ഒരു റെസിസ്റ്റൻസ് കുറഞ്ഞ വഴിയിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരം സർക്യൂട്ടുകളാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. അപ്പൊ ഷോർട്ട് സർക്യൂട്ടിൽ പൊതുവിൽ കറണ്ട് കൂടാണ് ചെയ്യുന്നത് അല്ലേ. നേരത്തെ ഈ ബൾബ് വഴി ഒഴുകുമ്പം ബൾബിലൂടെ വരുമ്പോൾ എന്തുണ്ടാവും, ഇലക്ട്രോൺസിന് ഇവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും.
ഏത് ലോഡിലൂടെ ഇലക്ട്രോൺസ് പോകുമ്പോഴും അവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതേസമയം നേരിട്ട് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാലോ റെസിസ്റ്റൻസ് സീറോ ആയിരിക്കും. അപ്പോൾ ഇത്തരം സർക്യൂട്ടുകൾ, ഷോർട്ട് സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടായ സർക്യൂട്ടാണ്. ഇത്തരം സർക്യൂട്ടിൽ കറണ്ട് ഹൈ ആയിരിക്കും. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഹൈ ആയിട്ടുള്ള സർക്യൂട്ടാണ്. ഇലക്ട്രോൺ ഫ്ലോ കൂടുന്നു അല്ലേ, അപ്പോൾ കറണ്ട് ഹൈ ആണ്. വോൾട്ടേജ് എപ്പോഴും ഇത്തരം സർക്യൂട്ടിൽ വോൾട്ടേജ് സീറോ ആയിപ്പോകും. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ നേരിട്ട് മുട്ടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുക. സിമ്പിളായി പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ അല്ലെങ്കിൽ പവർ സോഴ്സിന്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ലോഡ് വഴിയല്ലാതെ ഡയറക്റ്റ് ഒരു കണക്ഷൻ കിട്ടുന്നതിന് അല്ല. അപ്പം അങ്ങനത്തെ വഴികളിൽ നമ്മൾ ഷോർട്ട് എന്ന് പറയാം. നമ്മളും പറയുന്ന ഒരു വഴി ഷോർട്ട് വഴി ഉണ്ടെന്ന് പറയാലോ. അപ്പോൾ അതുപോലെ ഇലക്ട്രോണുകൾക്ക് ലോഡ് വഴി ഒഴുകുന്നതിന് പകരം നേരിട്ട് നല്ല ഒരു ഈസി വഴി, റെസിസ്റ്റൻസ് കുറഞ്ഞ വഴി കിട്ടുന്നതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ കറണ്ട് കൂടുതലായിരിക്കും, വോൾട്ടേജ് സീറോ ആയിരിക്കും. ഇനി ഇവിടെ നോ കറണ്ട് എന്ന് എഴുതിയത് ഈ ഷോർട്ട് ആയതിനു ശേഷം ഇവിടെ ഒരു ഗ്രീൻ ആരോ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നത്. ഇവിടെ ഈ ലൈനിൽ എന്തുണ്ടാവും, ലോഡിലേക്ക് പോകുന്ന വഴിയിൽ നോ കറണ്ട്, കറണ്ട് ഇല്ല എന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സർക്യൂട്ടാണ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയാം ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ കൊടുത്തതിൽ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ട് കാണുന്നു, ബ്രേക്ക് ആയി പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവില്ല, ഇലക്ട്രോണുകൾക്ക് ഇങ്ങനെ ഒരു ഫ്ലോ നടക്കുന്നില്ല. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് എന്തായിരിക്കും, ഓപ്പൺ സർക്യൂട്ടിൽ എപ്പോഴും കറണ്ട് എന്നുള്ളത് സീറോ ആയിരിക്കും. കറണ്ട് നമ്മൾ ഐ എന്നാണ് സൂചിപ്പിക്കുക. ഇവിടെ കറണ്ട് ഇല്ല, കറണ്ട് സീറോ ആണ്, ഒന്നും ഒഴുകുന്നില്ല ഇലക്ട്രോൺസ്. റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും, റെസിസ്റ്റൻസ് എന്നാൽ ഇതിലൂടെയുള്ള ഇലക്ട്രോൺസിന്റെ ബ്ലോക്ക് ആണ്. ഇതിന്റെ ബ്ലോക്ക് വെരി ഹൈ ആയിരിക്കും. നമ്മൾ ഇൻഫിനിറ്റി എന്നൊരു പ്രയോഗമാണ് സാധാരണ പറയാം. ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് സീറോയും റെസിസ്റ്റൻസ് ഹൈയും ആയിരിക്കും. നമ്മൾ ഷോർട്ട് സർക്യൂട്ടിൽ വരുമ്പോൾ കറണ്ട് മാക്സിമവും റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കും, ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് രണ്ടും കംപ്ലൈൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടുകളാണ്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന സർക്യൂട്ടുകളൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ എന്ത് പറയും, ഇവിടെ ഇപ്പോൾ അത് ഇങ്ങനെ ഷോർട്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാവണം. ഷോർട്ട് എന്ന് പറയുമ്പോൾ തമ്മിൽ നേരിട്ട് കണക്ഷൻ കിട്ടുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഷോർട്ട് എന്ന് പറയുന്നത്. ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഒഴുകേണ്ട വഴി കട്ടായി പോകുന്നതിന്, ബ്രേക്കായി പോകുന്നതിനാണ് നമ്മൾ ഓപ്പൺ എന്ന പേര് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് കാര്യം ഓർത്ത് വെക്കുക. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു സർക്യൂട്ടാണ്, കേടുവരാത്ത വർക്കിംഗ് സർക്യൂട്ടുകളാണ് നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുന്ന, മുട്ടുന്ന, റെസിസ്റ്റൻസ് കുറഞ്ഞു പോകുന്ന സർക്യൂട്ടുകളാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പം ഏതെങ്കിലും വഴിയിൽ ഇലക്ട്രോൺസ് ഒഴുകേണ്ട വഴിയിൽ നമുക്ക് ബ്രേക്ക് ആയിട്ട് റെസിസ്റ്റൻസ് ഹൈ ആവുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത്.